നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും എനേബിൾ ചെയ്തിടുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ മുമ്പ് ഒന്ന് രണ്ട് വീഡിയോകളിൽ സൂചിപ്പിച്ചിരുന്നു പേരുമാറ്റത്തിനെ പറ്റി, നമ്പര് നമ്മളെ സ്വാധീനിക്കുന്നതിനെ പറ്റി. അപ്പോൾ ഈ പേരും നമ്പരും നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞിരുന്നു. ഒന്ന്, ജനസംഖ്യയായിട്ട് വരുന്ന വിധിസംഖ്യ 4, 8 വരുന്ന ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരും. ശത്രു നമ്പർ ആണ് ജനസംഖ്യയും വിധിസംഖ്യയും അതുമൂലം ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ ജനസംഖ്യ 1, വിധിസംഖ്യ ജനിച്ച തീയതി, മാസം, വർഷം ഇവ കൂട്ടി വരുന്ന സംഖ്യ 1 എന്ന് വരുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും വലിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയില്ല. അവർക്ക് നല്ല ഉയർച്ച ജീവിതത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇത് അതേസമയം അതുതന്നെ ജനസംഖ്യ 1 തീയതിയും മാസവും വർഷവും കൂട്ടി വരുന്ന സംഖ്യ 4 അല്ലെങ്കിൽ 8 ആണെങ്കിൽ അവർക്ക് വളരെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ജനനത്തീയതി മാറ്റാൻ കഴിയില്ല, വിധിസംഖ്യയെ മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അതിൽ പേരിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് വ്യത്യാസം അനുഭവിച്ചറിയാം. എങ്ങനെയെന്നാൽ, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഓരോ അക്ഷരത്തിനും ഇംഗ്ലീഷ് നമ്പറുകളുണ്ട്, ന്യൂമറിക്കൽ വാല്യൂ. അതായത് 1, 2, 3, 4, 5 അങ്ങനെ 5, 6, 7 അങ്ങനെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പേരിൻ്റെ പേര് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് അതിന് വരുന്ന സംഖ്യ നിങ്ങൾ എഴുതി നോക്കുക. എഴുതി നോക്കിയിട്ട് അതിൽ വരുന്ന സംഖ്യ കൂട്ടി നോക്കിയിട്ട് അത് ഏത് അക്കം വരും, എത്ര ടോട്ടൽ സംഖ്യ വരുന്നു, ആ സംഖ്യ ഇപ്പോൾ 10 ആണെന്നൊരു 1, ഇപ്പോൾ 14 ആണെന്നൊരു 4, 1, 5 4 ഒന്നും കൂടെ ചേരുമ്പോൾ 5 അങ്ങനെ നിങ്ങൾ കണക്ക് കൂട്ടിയിട്ട് ഏത് സംഖ്യയാണ് കിട്ടുന്നതെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നതാണ് ഏതാണ് നിങ്ങളുടെ സംഖ്യ എന്നുള്ളത്. അപ്പോൾ 1 ആണെന്നൊരു നിങ്ങൾ പേരിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ വല്ലതും വരുത്തിയിട്ട് നിങ്ങൾ ആ 1 വരുന്ന രീതിയിൽ മാറ്റുക. സാധാരണ രീതിയിൽ ഗ്രഹം, ബലം ഉള്ള ഗ്രഹം ജാതകത്തിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റുന്നത് നന്നായിരിക്കും. ഉദാഹരണത്തിന് ചൊവ്വ, ബുധൻ, ശുക്രൻ, വ്യാഴം ഇവയൊക്കെ. അതറിയാത്തവർ 1 ജനസംഖ്യ ആണെന്നറിയാൻ മറ്റ് കാര്യങ്ങൾ അറിയില്ലെന്നും എല്ലാം 1 വരുന്ന പോലെ തന്നെ മാറ്റിയിട്ടുണ്ടെന്ന രീതിയിൽ അനുകൂല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും. അതേപോലെ രത്നധാരണം നമ്മൾ പണ്ട് മുതൽ കണ്ടുവരുന്നതാണ്. അത് ചിലർ രത്ന പ്രകാരം രത്നം ധരിക്കുന്നതിനെ പറ്റിയും, നാള് പ്രകാരം രത്നങ്ങൾ ധരിക്കുന്നതിനെ പറ്റിയും, രാശി പ്രകാരം രത്നങ്ങൾ ധരിക്കുന്നതിനെ പറ്റിയും പറഞ്ഞു കേൾക്കാറുണ്ട്. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇതൊന്നും അത്ര ശരിയായ രീതിയായിട്ട് തോന്നുന്നില്ല. നിങ്ങളുടെ വിധിസംഖ്യ ഏതോ അത് അതിനനുകൂലമായിട്ട് വരുന്ന രത്നങ്ങൾ ധരിക്കുന്നതാണ് നല്ലത്. 1 മുതൽ 9 വരെ നമ്പരും 1 മുതൽ 9 വരെ ഗ്രഹങ്ങളുമുണ്ട്. അപ്പോൾ ഓരോ ഗ്രഹത്തിനും ഓരോ രത്നങ്ങൾ പറയുന്നുണ്ട്. അതിന് ഓരോ നമ്പറിനനുസരിച്ച് ഓരോ ഇത് രത്നകല്ലുകൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ സൂര്യനാണെങ്കിൽ മാണിക്യം, ചന്ദ്രന് മുത്ത്, ഇത് വ്യാഴമാണെങ്കിൽ പുഷ്പരാഗം, അങ്ങനെ ഓരോന്ന്. ഇതേ തന്നെ ഇംഗ്ലീഷുകാരാണെന്നൊരു മോപ്പ് വിൽസൺ രീതി എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. അത് അവർ പറയുന്നത് നമ്മളുടെ മേടം എന്ന് പറയുന്നത് അവർക്ക് ഇടവമാണ്. അതായത് നമ്മളുടെ മാർച്ച്, അവർ മാർച്ച് 21 മുതൽ ഏപ്രിൽ 21 വരെ മേട രാശിയായിട്ട് കരുതും. അപ്പോൾ നമ്മൾ മേടത്തിന് പവിഴം നിർദ്ദേശിക്കുന്ന നിലയിൽ അവർ നിർദ്ദേശിക്കുന്നത് ഇതാണ്, ഡയമണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ധരിക്കുകയാണെന്നതിൽ അനുകൂല ഫലം വരാൻ സാധ്യത കുറവാണ്. നിങ്ങൾ എല്ലാ പണ്ട് മുതൽ ആളുകൾ ജനിച്ച നക്ഷത്രമാണ് നോക്കി വരുന്നത്.
തീയതി പലർക്കും അറിയില്ല, ആദ്യകാലങ്ങളിൽ ജനിച്ചവർക്ക്. എന്നാൽ ഇന്ന് ഇന്നത്തെ കാലത്ത് എല്ലാവരും തീയതി നോക്കാറുണ്ട്. അപ്പോൾ തീയതി കൃത്യമായിട്ട് അറിയുന്നവർ ആ തീയതിയുടെ അനുസരിച്ച് മാറ്റം വരുത്താനാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ അങ്ങനെ മാറ്റം വരുത്തി അത് ഫലവത്തായി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് നന്നായിരിക്കും. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, നല്ല രീതിയിൽ അനുഭവിക്കുന്നവർക്ക് പ്രത്യേകിച്ച് മാറ്റം വരുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇതുവരെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ നിങ്ങളുടെ ബാലകൃഷ്ണൻ വള്ളിക്കോട്ട്, ബൈ.